നമസ്കാരം. തുടർച്ചയായി 6 മത്സരങ്ങളിൽ ജയിച്ച ആത്മവിശ്വാസത്തോടെ എത്തിയ ആർ സി ബിക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 17 സീസൺ എലിമിനേറ്ററിൽ കാലിടറിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിക്ക് 172 റൺസാണ് നേടാനായത്. അഹമ്മദാബാദിലെ പിച്ചിൽ മികച്ച ടോട്ടലാണിതെന്ന് പറയാനാകില്ല. മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ 6 പന്തുകൾ, അതായത് ഒരു ഓവർ ബാക്കി വെച്ചാണ് ജയം സ്വന്തമാക്കിയത്. ആർ സി ബിയെ രാജസ്ഥാൻ തോൽപ്പിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് നായകൻ സഞ്ജു സാംസന്റെ മികവ് തന്നെയാണ്. അവസാന 6 മത്സരത്തിലും ജയിച്ച് വലിയ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ ആർ സി ബിക്കെതിരെ മികച്ച ക്യാപ്റ്റൻസി കാഴ്ചവെച്ചാണ് സഞ്ജു കയ്യടി നേടിയത്. ആർ സി ബിയുടെ ബാറ്റ്സ്മാൻമാരുടെ ദൗർബല്യം കൃത്യമായി മുതലാക്കി ബൗളർമാരെ ഉപയോഗിക്കാൻ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അതായിരുന്നു നിർണായകമായത്. ആർ സി ബിയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവരുടെ ശക്തി തന്നെ. വിരാട് കോഹ്ലി, ഫഫ് ഡുപ്ലസീസ് എന്നിവരുടെ വിക്കറ്റ് പ്രധാനപ്പെട്ടതായതിനാൽ തന്നെ പവർ പ്ലേയിൽ തന്നെ ട്രെൻഡ് ബോൾട്ടിന് സഞ്ജു 3 ഓവർ നൽകുകയായിരുന്നു. ഈ ഒരു തന്ത്രം ഫലം കാണുകയും ചെയ്തു. ബോൾട്ട് തന്നെ 3 ഓവറിൽ ഫാഫ് ഡുപ്ലസീസിനെ പുറത്താക്കി. ഈ വിക്കറ്റാണ് ആർ സി ബിയുടെ ബാറ്റിങ്ങിൻ്റെ താളം തെറ്റിച്ചത്. വിരാട് കോഹ്ലി മിന്നും ഫോമിലാണ് കളിക്കുന്നത്. റൺ വേട്ടക്കാരിൽ തലപ്പത്തുള്ള കോഹ്ലിയെ പൂട്ടാൻ യുസ്വേന്ദ്ര ചാഹലിനെയാണ് സഞ്ജു നിയോഗിച്ചത്. മുൻ ആർ സി ബി താരമായ ചാഹൽ കോഹ്ലിയുടെ ദൗർബല്യത്തെ നന്നായി മനസ്സിലാക്കിയിരുന്നു, അത് മുതലാക്കുകയും ചെയ്തു. പവർ പ്ലേയിൽ സ്പിന്നറെ ഉപയോഗിക്കാതിരുന്ന സഞ്ജുവിൻ്റെ ബുദ്ധി മികച്ചത് തന്നെയായിരുന്നു. പവർ പ്ലേക്ക് ശേഷം മികച്ച ഫീൽഡ് ഒരുക്കിയ സഞ്ജു ചഹാലിനെ ഉപയോഗിച്ച കോഹ്ലിയെ പൂട്ടുകയായിരുന്നു. ആർ അശ്വിൻ അനുഭവസമ്പന്നനായ താരമാണ്. വലിയ വലിയ മത്സരങ്ങളിൽ കളിച്ച് മികവ് കാട്ടിയ അനുഭവ സമ്പത്ത് അശ്വിനുണ്ട്. ഇത് സഞ്ജു നന്നായി ഉപയോഗിച്ചു. മധ്യ ഓവറുകളിൽ ടേൺ അല്പം കുറഞ്ഞപ്പോഴാണ് അശ്വിനെ കളത്തിലിറക്കിയത്. പന്തിൻ്റെ വേഗതയിൽ നല്ല നിയന്ത്രണമുള്ള സ്പിന്നറാണ് അശ്വിൻ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്യാരം ബോളുകളിലൂടെ അശ്വിൻ ആർ സി ബിയെ വരിങ്ങി മുറുക്കുകയായിരുന്നു. ക്യാമറൂൺ ഗ്രീൻ ആർ സി ബിക്കായി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. 21 പന്തിൽ 27 റൺസെടുത്ത ഗ്രീനിനെ അശ്വിൻ ക്യാരം ബോളിലൂടെയാണ് പുറത്താക്കിയത്. തൊട്ടടുത്ത പന്തിൽ ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ വിക്കറ്റും അശ്വിൻ നേടി. ഇതോടെ ആർ സി ബി തകർന്നടിയുകയായിരുന്നു. അശ്വിൻ്റെ ബോളിംഗ് മികവിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ സഞ്ജുവിന് സാധിച്ചു എന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയം നമുക്കറിയാം, ബാറ്റിങ്ങിൽ റൺമഴ പെയ്യിക്കാൻ സാധ്യതയുള്ള, റൺമഴ വരാൻ സാധ്യതയുള്ള ഒരു പിച്ച് കൂടിയാണ് അവിടുത്തേത്. അവിടെയാണ് സഞ്ജു തൻ്റെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആർ സി ബിയെ വരികി മുറുക്കിയത്. ഡെത്ത് ഓവറിൽ രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും അധികം റൺസ് വന്നെങ്കിലും മധ്യ ഓവറുകളിൽ ബൗളർമാർ എറിങ്ങി പിടിച്ചതാണ് വലിയ സ്കോറിലേക്ക് ആർ സി ബിയെ എത്തിക്കാത്തത്. ആവേഷ് ഖാൻ തല്ലുകൊള്ളി ബോളറായിരുന്നു. എന്നാൽ സഞ്ജുവിൻ്റെ കീഴിലേക്ക് എത്തിയതോടെ പ്രകടനം വളരെ മെച്ചപ്പെടുകയായിരുന്നു. രാജസ്ഥാൻ വിക്കറ്റ് വേട്ടക്കാരിൽ പ്രധാനിയായി മാറാൻ ആവേശിന് സാധിക്കുകയായിരുന്നു. അപകടകാരിയായ രജത് പാട്ടിദാറിനെയും മഹിപാൽ ലോംറോറിനെയും ദിനേശ് കാർത്തിക്കിനെയും പുറത്താക്കി വലിയ സ്കോറിലേക്ക് പോകാതെ ആർ സി ബിയെ പിടിച്ചുകെട്ടിയത് ആവേശാണ്. ബാറ്റിംഗിന് ഇറങ്ങിയപ്പോഴും സഞ്ജു അനാവശ്യ പരീക്ഷണത്തിന് മുതിർന്നില്ല. ആർ അശ്വിനെ 4 നമ്പറിൽ കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹസ പരീക്ഷണത്തിന് സഞ്ജു മുതിരാതെ ബാറ്റിംഗ് നിരയിൽ സഞ്ജു പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. ഇവിടെയും മികച്ച ഒരു നീക്കമാണ് സഞ്ജു നടത്തിയത്. രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനോടും ഇതേ മികവ് കാട്ടാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. രണ്ടാം ക്വാളിഫയറാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഒരു മത്സരവും നിർണായകമാണ്. ഈ ഒരു മത്സരത്തിൽ ജയിച്ചാൽ വീണ്ടും രാജസ്ഥാൻ ഫൈനലിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ രാജസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞു. എതിരാളികളെ വരിങ്ങി മുറുക്കാനുള്ള സഞ്ജുവിൻ്റെ തന്ത്രം ഇനി വരും മത്സരങ്ങളിലും കണ്ടു തന്നെ അറിയാം.